ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യു എ ടു സെഡ്. നമ്മുടെ സൂപ്പർ ബ്യൂട്ടി ചലഞ്ച് ഡേ 3 ആണ് ഇന്ന്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാക്കാണ്. ഈ പാക്ക് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനായിട്ട്, ബ്ലാക്ക് മാർക്കേഴ്സ് ആൻഡ് ടാൻ പിഗ്മെൻറ്റേഷൻ ഇതെല്ലാം പോയിട്ട് നല്ല ക്ലിയർ സ്കിൻ ആകാനായിട്ട്, നല്ല സോഫ്റ്റ് സ്കിൻ കിട്ടാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലും ബെല്ലൈക്കും പ്രസ് ചെയ്യുക, ഇതുപോലെ ഓൾ പറയുന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. അതുപോലെ പുതിയതായിട്ട് ഒത്തിരി മെമ്പേഴ്സ് നമുക്ക് ഡെയിലി നമ്മുടെ ചാനലിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആ മെമ്പേഴ്സിന്റെ അടുത്തായിട്ട് ഒരു കാര്യം പറയാം. നേരത്തെ ഉണ്ടാകുന്ന മുടി കൊഴിച്ചിൽ മാറാനായിട്ട്, മുടി വളരാനായിട്ട്, കൊഴിഞ്ഞിട്ട് റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മുടെ ഹെയർ ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, താളിപ്പൊടി, സ്കിൻ വൈറ്റനിങ് പാക്ക്, സ്കിൻ വൈറ്റനിങ് ഓയിൽ, സ്കിൻ വൈറ്റനിങ് ജെല്ല് വീട്ടിലുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രൊഡക്ട്സ് ഉപയോഗിച്ചവരുടെ റിസൾട്ട് കേൾക്കാനായിട്ടും അതുപോലെ തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ, ഇതെങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെ അറിയാനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിന്റെ വാട്സപ്പ് ആയി. സൂപ്പർ സ്കിൻ ചലഞ്ച് ഡേ 3 നമ്മൾ ഇന്നൊരു പാക്കാണ് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുൻപ് നമ്മൾ സ്ക്രബൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്ലേലിസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇന്നത്തെ പാക്കിനായിട്ട് വേണ്ടത് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് കടലമാവാണ് വേണ്ടത്. രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് തൈരാണ് വേണ്ടത്. തൈര് എടുക്കുമ്പോൾ എപ്പോഴും പറയുന്നതാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്ന തൈര് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. റിസൾട്ട് കിട്ടാനാണെന്നുണ്ടെങ്കിലും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാതെ തന്നെ ചെയ്യാനായിട്ടും വീട്ടിലുണ്ടാക്കുന്ന തൈര് എടുക്കാം. അതുപോലെ ഞാൻ എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഈ മഞ്ഞൾപ്പൊടി കടയിൽ നിന്ന് വാങ്ങുന്നതല്ല കേട്ടോ. നമ്മൾ കറികളിലേക്കായിട്ട് മഞ്ഞൾ ഉണക്കി പൊടിച്ചതാണ്, വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ചതാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാകുമ്പോൾ ചെറിയ രീതിയിലുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, കാരണം അതിൽ പല പൊടികളും മിക്സ് ആയിരിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു തക്കാളിയാണ് വേണ്ടത്. ഇത്രയും ഇൻഗ്രീഡിയൻ്റ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ പാക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മളുടെ ഈ ചെറിയ തക്കാളി നന്നായി കഴുകിയതിന് ശേഷം അത് രണ്ട് പീസാക്കി വയ്ക്കണം. കാരണം ഇതിലൊരു ചെറിയൊരു ഭാഗം മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ പാക്ക് തയ്യാറാക്കാനായിട്ട്. ബാക്കിയൊരു ഭാഗം നമ്മൾ മസാജ് ചെയ്യാനായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗം മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് പാക്കിലേക്കായിട്ടുള്ള സംഭവങ്ങൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു കുഞ്ഞു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പൂണോളം കടലമാവാണ് വേണ്ടത്. നിങ്ങളുടേത് ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണി മിട്ടി എടുക്കാം കേട്ടോ. ഇനി കടലമാവ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി എടുക്കാം. കടലമാവാണ് കുറച്ചും കൂടി പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത്. ഇനി ചിലരുടെ വീടുകളിലൊന്നും കടലമാവ് ഉണ്ടാവില്ല, അപ്പോൾ ഗോതമ്പ് പൊടി എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 3 നുള്ള്, അതായത് പിഞ്ച് എന്നൊക്കെ പറയില്ലേ, 3 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് തൈരാണ് വേണ്ടത്. ഒരു 1/2 ടേബിൾ സ്പൂണോളം തൈര് എടുക്കാം, അത്രേ ആവശ്യമുള്ളൂ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം. ഇതിൽ തക്കാളി ചേർത്തിരിക്കുന്ന കാരണം ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നമുക്ക് നന്നായിട്ട് അടിഞ്ഞു കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് നമുക്ക് അടിച്ചെടുക്കാം. അതായത് ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ നമുക്ക് അടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസിലേക്ക് ഇത് അപ്ലൈ ചെയ്യാം. ഇത് ഡേ ടൈമിലും നൈറ്റും നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത് ഫുൾ ബോഡി നമുക്ക് ചെയ്യാവുന്നതാണ്. ടാനൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ് കേട്ടോ. ഇനി ഇതിന് മുൻപ് സ്ക്രബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു പീസ് തക്കാളിയും അതുപോലെ കോഫി പൗഡറും പഞ്ചസാരയും മിക്സ് ആക്കിയിട്ടുള്ളത് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡേയിൽ സ്ക്രബ് ചെയ്തതുകൊണ്ട് ആഴ്ചയിൽ ഒരു വട്ടം സ്ക്രബ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് മാത്രം നമ്മൾ ഈ ഒരു പാക്കിന് മുൻപായിട്ട് സ്ക്രബ് ചെയ്യണം. ഫേസ് നന്നായി കഴുകിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/2 പോർഷൻ ടൊമാറ്റോ അല്ലേ, അത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ടൊമാറ്റോ ജ്യൂസ് ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ നന്നായിട്ട് സ്ലോവിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന തക്കാളി എന്തിനാച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ പിമ്പിളുള്ളവർക്ക് പിമ്പിളെല്ലാം പെട്ടെന്ന് മാറ്റാനായിട്ട്, പിമ്പിളെല്ലാം കൺട്രോൾ ചെയ്യാനായിട്ട്, ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ടും നല്ലതാണ്. തക്കാളിയിൽ ധാരാളം വൈറ്റമിൻ സി എ ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ടാൻ ഒക്കെ ഇല്ലേ, പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് കഴിയുന്നതാണ്. ഓപ്പൺ ബോസ് ടൈറ്റൻ ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ഇതിനെല്ലാത്തിനും നല്ലതാണ് തക്കാളി എന്ന് പറയുന്നത്. നമ്മളിതിൽ തൈര് ചേർത്തിരിക്കുന്നത് എന്തിനാച്ച് കഴിഞ്ഞിട്ടുണ്ട്, തൈര് നല്ലൊരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് സ്കിന്നിൽ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഇല്ലാതാക്കാനായിട്ട്, റിങ്കിൾസ് ഒക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. തൈരിൽ ധാരാളം വൈറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ
നാച്ചുറൽ ഇൻഗ്രീഡിയന്റ് ആണ് യോഗർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പാക്കിലെ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് മഞ്ഞൾ എന്ന് പറയുന്നത്. മഞ്ഞൾ നമ്മള് പിമ്പിൾ വന്നിട്ടുള്ള ബ്ലാക്ക് മാർക്ക് പിമ്പിളെല്ലാം പെട്ടെന്ന് ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ ഹൈപ്പോ പിഗ്മെന്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡൾനെസ് ഇല്ലാതാക്കാനായിട്ട്, ഡാർക്ക് സർക്കിൾസ് റെഡ്യൂസ് ചെയ്യാനായിട്ട്, സൺ ടാൻ ഒക്കെ ഇല്ലാതാക്കാനായിട്ട്, പ്രീമെച്യൂർ ഏജ് സ്കിൻ ഇല്ലാതാക്കാനായിട്ട്, അതായത് സ്കിന്നിന്റെ തൂങ്ങൽ പോലുള്ള സംഭവങ്ങൾ ഇല്ലാതാക്കാനായിട്ട്, സ്കിൻ ടൈറ്റൻ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മഞ്ഞൾ. ഇപ്പൊ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 5 to 10 minutes വരെ സ്ലോവിൽ മസാജ് ചെയ്യുക, ഫേസിലും നെക്കിലും മസാജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാക്ക് ഇട്ട് കൊടുക്കാം. പാക്ക് ഇട്ട് കഴിയുമ്പോൾ ഒരു ലെയർ ഇട്ടതിന് ശേഷം ഒരു 5 minutes കഴിയുമ്പോൾ ഒന്നും കൂടി ഡ്രൈ ആവും, വീണ്ടും ഇടുക. അങ്ങനെ ഒരു 5 minutes ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും വീണ്ടും 3 coats പാക്ക് ഇട്ട് കൊടുക്കുക. 30 minutes ശേഷം നല്ലോണം ഡ്രൈ ആവും, അപ്പം നമുക്ക് വാഷ് ചെയ്ത് കളയാം. ഇത് ആഴ്ചയിൽ 3 times ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിന്നിൽ വേറെ പാക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടി വരില്ല. സ്കിന്നിലെ എല്ലാ പ്രോബ്ലംസും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു പാക്ക് കൊണ്ട് പറ്റും. നമ്മളുടെ ഈ പാക്കിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നതാണ് കടലമാവ്. കടലമാവ് നമുക്ക് ഉണ്ടാകുന്ന ടാൻ എല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാനായിട്ടും, നമ്മുടെ ഓയിലി സ്കിന്നുകാർക്ക് ഉണ്ടാകുന്ന ഓവറായിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കടലമാവ് എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഇത്രയും നല്ലൊരു പാക്ക് ചെയ്യാൻ കാരണം എന്നുള്ളത്. ഓരോ ഇൻഗ്രീഡിയൻറ്റിൻ്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള സൂപ്പർ വീഡിയോസ് ആയിട്ടാണ് നമ്മളുടെ സ്കിൻ ചലഞ്ചും അതുപോലെ തന്നെ റാപ്പിഡ് ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഗീഥുസ് ഹെയർ കെയറിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ആ ചലഞ്ചും എടുക്കുക. നിങ്ങൾക്ക് നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ ഗീഥുസിൻ്റെ പ്രൊഡക്ട്സ്, അതായത് ഹെയർ ഓയിൽ, സ്കിൻ വൈറ്റനിങ് ഓയിൽ, ഹെയർ ഗ്രോത്ത് പാക്ക്, സ്കിൻ വൈറ്റനിങ് പാക്ക്, ഇതെല്ലാം വാങ്ങാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് അയക്കുക. അപ്പോൾ അടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ സ്വന്തം ഗീതു, ബൈ.